എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഇന്ന് ചർച്ച സീറോ മലബാർ സിനഡ് ചുമതലപ്പെടുത്തിയ മെത്രാന്മാരുടെ സമിതി രൂപതയിലെ വൈദിക ആത്മായ പ്രതിനിധികളുമായി ചർച്ച നടത്തും ഉച്ചകഴിഞ്ഞാണ് ചർച്ച വിവരങ്ങളുമായി ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു മെത്രാന്മാരുടെ സമിതിയും ഒപ്പം തന്നെ വൈദികരും ഒരുപക്ഷം ഒരു ഒരുപക്ഷം വൈദികരും ഒപ്പം തന്നെ ആത്മാരും ഈ ഒരു തീരുമാനത്തിനെതിരായ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഒപ്പം തന്നെ ഈ ചർച്ച ഫലപ്രാപ്തിയിലെത്തും അല്ലെങ്കിൽ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ ആ എബി നമുക്കറിയാം തിരു സിറമലബാർ സഭയെ സംബന്ധിച്ച ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഏകീകൃത കുർബാന രീതി നടപ്പാക്കുക ആ എന്ന ആ സിനഡ് തീരുമാനം അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഒരു കാരണവശാലും ഈ സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന രീതി ആ രീതി അനുവദിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് നിലവിലെ രീതിയായ ജനാഭിമുഖ കുർബാന അത് തന്നെ തുടരണം എന്ന നിലപാടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച ഇക്കാര്യത്തിലുള്ളത് ഈ ഏകീകൃത കുർബാന നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഘട്ടം മുതൽ തന്നെ അവർ ഈ കാര്യം ഉയർത്തിക്കൊണ്ട് ഈ കാര്യം ഉന്നയിക്കുന്നതാണ് ഒരു കാരണവശാലും ഈ ഏകീകൃത കുർബാനയെ അംഗീകരിക്കാൻ സാധിക്കില്ല തങ്ങൾ കാലങ്ങളായി പിന്തുടർന്നു വരുന്നതാണ് ഈ ജനാഭിമുഖ കുർബാന അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോഴും ജനാഭിമുഖ കുർബാന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ നടപ്പാക്കപ്പെടേണ്ട രീതി എന്ന് പറയുന്നതും അത് ആ ഒരു അക്കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ബഹുബ് അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഇടവകളും ഇക്കാര്യത്തിൽ പ്രമേയം ഉൾപ്പെടെ പാസാക്കിയിട്ടുണ്ട് ശക്തമായ നടപടിയും ഇക്കാര്യത്തിൽ അവർ സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിറമലബാർ സഭയുടെ പെർമനന്റ് സിനഡ് ഒരു മെത്രാൻ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് മൂന്ന് മെത്രാൻമാരാണ് ഈ സമിതിയിലുള്ളത് അതിലുള്ളത് ഇവരൊക്കെയാണ് ആർച്ച് ബിഷപ്പ് മാത്യു ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അതുപോലെ തന്നെ ബിഷപ്പ് മാർ ജോസ് ചുറ്റുപറമ്പിൽ ഇവര് മൂന്ന് പേരുമാണ് ഈ സമിതിയിലുള്ളത് ഈ സമിതി ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക അൽമായ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അവർ ഉച്ചയ്ക്ക് ശേഷം ഇവരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുന്ന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്താണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ഏതായാലും ചർച്ച ഏറെ നിർണായകമാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ സിനഡ് തന്നെ ആ ഒരു മുൻകൂ അല്ലെങ്കിൽ സഭാ നേതൃത്വം തന്നെ ഈ പ്രശ്നപരിഹാരത്തിന് ഒരു അനുരഞ്ജനത്തിന്റെ മാർഗത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഈ ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഈ സമിതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ ക്രിസ്തുമസിന് മുമ്പെങ്കിലും ഈ സഭയിലെ ഐക്യം തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും ഇന്ന് ആ കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകും പക്ഷേ ഇക്കാര്യത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും അല്ലെങ്കിൽ അൽമാരുടെയും ഒക്കെ നില നിലപാട് വളരെ നിർണായകമാണ് ഏതായാലും അവർ അവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു കാരണവശാലും ഈ ഏകീകൃത കുർബാന രീതിയെ അംഗീകരിക്കാൻ കഴിയില്ല അതായത് ഈ അൻപത് ശതമാനം അൾത്താരയിലേക്കും അൻപത് ശതമാനം ജനാഭിമുഖവുമായുള്ള ആ കുർബാന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല പൂർണ്ണ ജനാഭിമുഖ കുർബാന ആ രീതി തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും മറ്റുള്ളവരും എബി ആന്റണി നിരവധി ഏതാണ്ട് ഒരു വർഷത്തോളമായി ഈ ഒരു ചർച്ച തുടരുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായെങ്കിലും സിനിറ്റിൻ്റെ തീരുമാനം ഉറപ്പായും തന്നെ എന്ത് വില കൊടുത്ത് ഒരു തീരുമാനത്തിലായിരുന്നു മെത്രാൻ സമിതി ഉണ്ടായിരുന്നത് അവർ അവരിത്തരത്തിലൊരു ചർച്ചയിലേക്ക് ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു പാതയിലേക്ക് വരുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു ഒരു ശ്രുതി കൂടിയില്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ തുടക്കം മുതൽ തന്നെ ഈ രീതി നടപ്പാക്കുകയെ മതിയാകൂ എന്നൊരു നിലപാടായിരുന്നു സിറോപലബാർ സഭാ നേതൃത്വം സ്വീകരിച്ചിരുന്നത് സഭയ്ക്ക് കീഴിലുള്ള മുപ്പത്തിമൂന്ന് രൂപതകളിൽ ഇപ്പോൾ തന്നെ ഈ ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പോഴും എറണാകുളം അങ്കമാരി അതിരൂപതയാണ് അതിൽ നേരത്തെ തന്നെ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു നേരത്തെ ഈസ്റ്ററിന് മുമ്പ് ഏകീകൃത കുർബാന രീതി നടപ്പാക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു പിന്നീട് അത് ക്രിസ്തുമസിലേക്ക് ആയിരുന്നു നേരത്തെ ബിഷപ്പായിരുന്ന മാർ ആന്റണി കരിയിൽ ഈ സഭ അങ്കമാലി അതിരൂപ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വൈദികർക്കും വിശ്വാസികൾക്കും ഒപ്പമായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഈ ജനാഭിമുഖ കുർബാന തുടരണമെന്ന ആ ഒരു തീരുമാനത്തിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തെ നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പകരം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഈ ഇതിന്റെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി വന്ന ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് അത് വത്തിക്കേണ്ട തീരുമാനമാണ് കുർബാന നടപ്പാക്കുക എന്നുള്ളത് അത് നടപ്പാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററും അക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഘട്ടം മുതൽ തന്നെ ഈ പുതിയ ഈ ആന്റണി കരിയലിനെ മാറ്റിയ ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വൈദികരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിരൂപതയുടെ കാര്യത്തിലേക്ക് പരിശോധിച്ചാൽ ഏതോ ഒന്നോ രണ്ടോ വൈദികർ മാത്രമാണ് ഈ ഏകീകൃത കുർബാന രീതിയെ അനുകൂലിക്കുന്നവരെ അനുകൂലിക്കുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ബഹുഭൂരിപക്ഷം വൈദികരും ഈ ജനാഭിമുഖ കുർബാന തുടരണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ആ ആൻഡ്രൂസ് താഴത്തിന് കാര്യങ്ങളിലേക്ക് ഒരു തരത്തിലുള്ള സഹകരണം ഈ വൈദികരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിരൂപതയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു മാർഗ്ഗത്തിലേക്ക് ഇപ്പോൾ അതൊരു അനുരഞ്ജനത്തിന്റെ മാർഗത്തിലേക്ക് പോകാം എന്നുള്ളൊരു നിലയിലേക്ക് അപ്പോൾ സഭാനേതൃത്വം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു സമിതിയെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു തീർപ്പിലേക്ക് അനുരഞ്ജനത്തിലേക്ക് എത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സിനിഡ് നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ആദ്യ പടിയാണ് ഇന്ന് തീർച്ചയായും എറണാകുളം അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയത്തിൽ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചർച്ചയ്ക്ക് മെത്രാൻ സമിതി മെത്രാൻമാരുടെ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നിരവധി നാളുകളായി തന്നെ ഉണ്ടാകുന്ന ഉണ്ടായിരുന്നു അന്നൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നയത്തിൽ അല്പം മയപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് മെത്രാൻ സമിതിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വിശ്വാസികളും ഉള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആൻ്റണി തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിഷേധം ഇന്നും തുടരുകയാണ് കത്ത് വിവാദത്തിൽ